കുറച്ച് കടന്ന കൈ കാണിക്കേണ്ടി വന്നു. എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇത് പിന്നെ ഇത് ഞാൻ അവിടെ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നു. അത് ശരി. അപ്പൊ അവര് നാളെ ഇവിടെ വരും. സുഹൃത്തുക്കളെ, അങ്ങനെ ഫൈനലി നമുക്ക് S22 അൾട്ര കിട്ടിയിരിക്കണം. നമ്മൾ അതേ സെയിം കളർ തന്നെയാണ് എടുത്തിരിക്കുന്നത്, ബർഗണ്ടി. പക്ഷേ കുറച്ച് കടന്ന കൈ കാണിക്കേണ്ടി വന്നു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആക്ച്വലി ഒരു 10 ദിവസം വീഡിയോ എടുക്കുക. കാരണം ഞാൻ എന്താ പറയുക, നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു ഈ ഒരു സാംസങ് S22 അൾട്ര. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ലെന്ന് പറയാം. കാരണം ഞാൻ 512 സാധനം കിട്ടാനില്ല, ഇവിടെ എങ്ങും കിട്ടാനില്ല. പിന്നെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടല്ലോ, നമ്മുടെ ഫ്രണ്ട്സ് മമ്മി തന്നെ കളിയാക്കി തുടങ്ങി, നിങ്ങൾക്ക് നമ്മൾ കൊടുത്തിട്ട് പോലും സാധനം കിട്ടിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടോ, ബ്രോ ആപ്പിൾ എടുക്കേണ്ട, സാംസങ് തന്നെ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ഈ ഒരു സാധനം പൊളി സാധനമാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് നമ്മുടെ പെന്നൊക്കെ ഉള്ള സാധനം കിട്ടുന്ന സാധനമാണ്. പക്ഷേ എത്ര ഹൈപ്പ് ഉണ്ടായിരുന്നു, അത്രത്തോളം എനിക്ക് ഈ ഒരു സാധനം ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ മാസം 8-ാം തീയതി പ്രീ ബുക്ക് ചെയ്ത സാധനം എനിക്ക് ഇതുവരെ സാധനം കിട്ടിയിട്ടില്ല. പക്ഷേ ഈ ഒരു സാധനം ഇല്ലാതെ വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം മമ്മി, വേറെ ആരെയും വേണ്ട, മമ്മി എന്നെ തകർക്കും. പിന്നെ കൂട്ടുകാർ, നമ്മുടെ ജോണ്, ജാക്ക് എല്ലാവരും കിടന്നുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം കിടന്ന ഭയങ്കര അലമ്പാണവന്മാർ കാണിച്ചത്. ശത്രുക്കളില്ലെങ്കിലുണ്ട്, യൗമാരെ പോലത്തെ 2 ഉണ്ടെങ്കിൽ മതി കംപ്ലീറ്റ് ആയി. സോ അതുകൊണ്ട് തന്നെ ഞാൻ തീരുമാനിച്ചു, ഞാൻ ഈ ഒരു ഫോണില്ലാതെ വീട്ടിൽ പോകുന്നില്ല തീരുമാനിച്ചു. പക്ഷേ ഈ ഒരു സാധനം ഒന്നെങ്കിൽ ഞാൻ 256-ൽ കോംപ്രമൈസ് ചെയ്യണം, അല്ലെങ്കിൽ ബ്ലാക്ക് കിട്ടണം. പക്ഷേ അതൊന്നും വയ്യ. ചിലപ്പോൾ എന്താ സംഭവം, ഞാൻ ചിലപ്പോൾ ഇന്ന് ബ്ലാക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ, റെയറാണ്, പക്ഷേ സാധനം കിട്ടും. പക്ഷേ ഇപ്പം ഞാൻ ബ്ലാക്ക് എടുത്തു കഴിഞ്ഞാൽ നാളെ ബർഗണ്ടി ഇറങ്ങും. സോ ഞാൻ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, അപ്പം ഈ ഒരു സാധനം എന്ന് പറയുമ്പോൾ ഡെമോ പീസാണ്. ഡെമോ പീസ് ഞാൻ അവന്മാരുടെ കയ്യും കാലും പിടിച്ചതാണ് ഈ ഒരു സാധനം S22 അൾട്ര ഞാൻ പൊക്കിയത്. ഈ ഒരു സാധനം നമ്മളിൽ 2 ദിവസം യൂസിങ്ങിന് കാണും. എനിക്ക് കൊതി കൊണ്ടിട്ട് ഈ സാധനം യൂസ് ചെയ്യാൻ വേണ്ടി എനിക്ക് എന്താ സംഭവം, ഈ ഒരു ഗാഡ്ജറ്റ് എന്ന സാധനം ഉണ്ടല്ലോ, നമ്മൾ എന്തെങ്കിലും മനസ്സിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കിട്ടണം. എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ കൊറിയർ വഴി ഓർഡർ ചെയ്യുന്ന ആ കൊറിയർ ഇതുണ്ടല്ലോ, ഇന്ന ലൊക്കേഷനിൽ വന്ന് എനിക്ക് ഭയങ്കര വെയിറ്റിംഗ് എന്നൊരു സാധനം. അപ്പോൾ നമ്മളിന്ന് ഇത് സാധനം കൊണ്ടുപോയിട്ട് നേരെ ഡാഡിനെയും മമ്മീനെയും പിന്നെ ഫ്രണ്ട്സിനൊക്കെ കാണിച്ച് അവരുടെ റിയാക്ഷൻസ് എടുക്കാൻ പോണ്. സോ ലെറ്റ്സ് ഗോ. മറ്റേ ആസ് യു ഓൾ നോ, നമ്മൾ ഫോൺ വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ്, നമ്മുടെ ലാപ്ടോപ്പ് വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ്. അത് മാത്രമല്ല, കുറേ പേര് ചോദിക്കുന്നു മച്ചാനെ ഗിവ് അവേസ് ഒന്നും ഇല്ലെന്ന്. ഉണ്ട്. ഈ ഒരു സന്തോഷ വേളയിൽ നമ്മളൊരു മെഗാ ഗിവ് അവേ നിങ്ങൾക്ക് തരുവാണ്. അതായത് ഐ എം ഗിഫ്റ്റിംഗ് യു ഓൾ ഫ്രീ ഷെയർസ് ഓഫ് അവർ ഫേവറേറ്റ് കമ്പനി ആമസോൺ. മറ്റേ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ എൻ്റെ മൊബൈൽ റൺ ചെയ്യുന്നത് ഒന്നെങ്കിൽ ആൻഡ്രോയിഡ് അല്ലെങ്കിൽ iOS അല്ലേ? അത് മാത്രമല്ല, നിങ്ങളിപ്പോൾ മോസ്റ്റ് കോമൺലി ഷോപ്പ് ചെയ്യുന്ന എവിടെ നിന്നായിരിക്കും? ആമസോൺ അല്ലേ? അത് മാത്രമല്ല, നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് യൂട്യൂബിലാണ്, ഓൺഡ് ബൈ ഗൂഗിൾ. പിന്നെ പറയാതിരിക്കാൻ വയ്യ, നമ്മുടെ ഫേവറേറ്റ് സീരീസും മൂവീസും എവിടെയാണ് നമ്മൾ കാണുന്നത്? നെറ്റ്ഫ്ലിക്സ്. മറ്റേ നിങ്ങളൊരു പാറ്റേൺ ശ്രദ്ധിച്ചായിരുന്നോ? യെസ്, ഇതെല്ലാം അമേരിക്കൻ കമ്പനീസാണ്. പറയാതിരിക്കാൻ വയ്യ, US-ൽ നടക്കുന്ന എല്ലാ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സും പൊളിയാണ്. ഞാൻ ഉൾപ്പെടെ ടെസ്ല, ഗൂഗിൾ, ആപ്പിൾ, ആമസോൺ എന്നിവ കമ്പനീസിൻ്റെ ഗ്രോത്ത് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കമ്പനീസിൻ്റെ ഗ്രോത്തിൻ്റെ ബെനിഫിറ്റ് എന്തുകൊണ്ട് നമുക്ക് എടുത്തുകൂടാ? എനിക്കറിയാം നിങ്ങൾ കാണുന്ന ഒട്ടുമിക്കവരും ഇന്ത്യൻ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്ന്. പക്ഷേ there is a major reason to invest in US stocks. ഇപ്പം നിങ്ങൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് നോക്കുവാണെങ്കിൽ പേഴ്സൺ ഹാസ് ടു ബൈ ഫുൾ ഷെയർസ്. പക്ഷേ US-ൽ അങ്ങനല്ല. US മാർക്കറ്റ് ഗീവ്സ് യു ആൻ എബിലിറ്റി ടു ബൈ ഫ്രാക്ഷണൽ ഷെയർസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്റ്റോക്കിനെ നമുക്ക് ചെറുതായിട്ട് വാങ്ങാൻ പറ്റും. മറ്റേ ആസ് യു ഓൾ നോ, ഇപ്പോൾ നമ്മൾ US സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ മോസ്റ്റ് ബാങ്ക്സ് ആൻഡ് ബ്രോക്കേഴ്സ് ചാർജ് യു അക്കൗണ്ട് ഓപ്പണിംഗ് ഫീസ്, പിന്നെ വെരി ഹൈ കമ്മീഷൻ ആൻഡ് ബ്രോക്കറേജ് ഫീസ്. സോ ഇതൊക്കെ ടാക്കിൾ ചെയ്യാൻ വേണ്ടി US സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ആപ്പാണ് യൂസ് ചെയ്യുന്നത്, IND Money. സ്റ്റോക്സ് ബൈ ചെയ്യാനും സെൽ ചെയ്യാനും നോ കമ്മീഷൻസ്, പിന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നോ പേപ്പർ വർക്ക്സ്, നോ അക്കൗണ്ട് ഓപ്പണിംഗ് ഓർ മെയിൻ്റനൻസ് ഫീ, US സ്റ്റോക്ക് അക്കൗണ്ട് ലോഡ് ചെയ്യാൻ വേണ്ടി നോ ഫ്ലാറ്റ് ചാർജസ്, ഇറ്റ്സ് ഓൾ ഫ്രീ. സുഹൃത്തുക്കളെ, IND മണിയിൽ ഏകദേശം 4 മില്യണിലധികം ഇന്ത്യൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാനും IND മണി കൂടി ചേർന്ന് നിങ്ങൾക്ക് ആമസോണിൻ്റെ 250 റുപ്പീസിൻ്റെ ഷെയർ ആബ്സലൂട്ട്ലി ഫ്രീ നിങ്ങൾക്ക് തരുവാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ത്രൂ IND മണി സൈനപ്പ് ചെയ്യുക, നിങ്ങളുടെ സ്വന്തം US അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ആമസോണിൻ്റെ ഫ്രീ ഷെയർസ് നിങ്ങൾക്ക് കിട്ടും ഇതിൻ്റെ റിവാർഡ് സെക്ഷനിൽ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ IND മണി ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ സൈനപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു കൂപ്പൺ കോഡ് NICKAMZ എന്ന് യൂസ് ചെയ്യുക. US സ്റ്റോക്ക് അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യുക, പിന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് 250 റുപ്പീസിൻ്റെ ആമസോൺ ഷെയർസ് ഫ്രീ കിട്ടും. That's why you US stock account, you can fund it free at 750 rupees in the US stock. So much what are you waiting for? Link in the description. IND Money sign up. We John in the wheat. John, we Charlie was a pet. Right? Talkara event a weed little carriage and a young aunt, friend motor, road money on the again a Kaliak and an air. Oh, congratulations. S22 Ultra. Yes, boy. Demo pizza. Demo. Cooling. Hello. That's why I'm not going to do this. This is a pretty check. Police are going to do this. This is a cast. This is a mobile. Two-factor authentication. Discord. A bank account freeze. WhatsApp data. Hi, Monai. Mo. Ma. Hello. Angere varshakal shesham nammal veetti vandu kerikana. Hi, mammy. Yes. Now, we have a new file. Samsung car. S22 Burgundy color. This is Burgundy. ഇതിൻ്റെ ഈ ഒരു ഫിനിഷ് ഉണ്ടോ സുഹൃത്തുക്കളെ? ഈ ഒരു യുണീക്കായിട്ടുള്ളൊരു കളറാണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ നല്ല സ്റ്റിൽ എനിക്കിത് തന്നെ വേണം. ഇതിൻ്റെ ബ്ലാക്ക് ഫൈറ്റൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു, പക്ഷേ ഇപ്പോഴും കിട്ടാനില്ല. എനിക്ക് മാത്രമല്ല, പലർക്കും കിട്ടാനില്ല. എന്ന് അവർ പറയുന്ന ചിപ്പ് ഷോർട്ടേജാണെന്ന് പറയും. ലോകത്തിനെക്കാട്ടും ഏറ്റവും കൂടുതൽ ബുക്കിംഗ് നടന്ന ഈ ഒരു മോഡലാണ്. അവർ പിന്നെ ബുക്കിംഗ് എടുക്കണ്ടായിരുന്നു. അവസ്ഥ എന്ന് വെച്ചാൽ ഞാൻ സാധനം ഈ ഷോറൂമുകാർക്ക് തന്നെ പിടുത്തമില്ല ഈ സാധനം എപ്പോൾ വരുമെന്ന്. നമ്മൾ വിളിച്ചു ചോദിക്കുമ്പോഴത്തേക്ക് അവർ സ്റ്റോക്ക് വിട്ടിട്ടുണ്ട്, പക്ഷേ അവർക്ക് അറിയത്തില്ല ഇതിനകത്ത് ഏത് കളറാണ് ഏത് മോഡലാണ് ഒന്നും അറിയത്തില്ല. I12 ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞു. നമ്മൾ ഇന്ന് ഞാൻ ബ്ലാക്ക് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ ഈ കളർ വാങ്ങി. അങ്ങനത്തെ നമ്മുടെ ഭാഗ്യം എന്ന് വെച്ചാൽ അങ്ങനെയാണ്. സോ ഈ സാധനം ഞാനിപ്പം നോക്കി നടന്നിട്ട് ഒന്നും കിട്ടുന്നില്ല. എല്ലാ ബ്രാഞ്ചിലും കോഴിക്കോട്, തൃശ്ശൂർ, കൊച്ചിയിൽ എല്ലായിടത്തും വിളിച്ചു ചോദിച്ച് സാധനം ഇല്ല. ഇത് എത്രത്തോളം ഡിമാൻഡ് കൂടുന്ന അത്രത്തോളം എനിക്ക് ഒരു ക്യൂരിയോസിറ്റി വന്നിട്ടുണ്ട്. നമ്മൾ നാളെ കിട്ടില്ല സാധനമല്ല. ഇത് ക്യാമറ കണ്ടോ മമ്മി? കണ്ടോ? കിട്ടില്ല ക്വാളിറ്റി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നോക്കിയാൽ ആ ഡ്രസ്സിൻ്റെ കളറും ഇത് കേട്ടോ, പുറമൊക്കെ മങ്ങി കളറൊക്കെ വരുന്നുണ്ടോ? പക്ഷേ സാധനം നമ്മുടെ അവസ്ഥ, ഈ സാധനം ഇതുവരെ കിട്ടിയിട്ടില്ല. ഇത് കിട്ടിയിട്ട് വേണം. ഇതിപ്പോൾ ആക്ച്വലി എന്താ സംബന്ധം, ഇത് ഡെമോ ഫോണാണ്. അവർ പരസ്യത്തിന് വെക്കുന്ന ഡെമോ ഫോണാണ്. ഞാൻ പറഞ്ഞ എൻ്റെ പരാതിയും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവന്മാർക്ക് എൻ്റെ സങ്കടം തോന്നി എടുത്ത് തന്ന് ഇത് ഒന്ന് ഉപയോഗിച്ച് നോക്കുന്നത് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ എടുത്തുകൊണ്ട് പോന്നു, ഇതൊന്ന് ഉപയോഗിച്ച് നോക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയെങ്കിലും പിടിച്ച് കൂതിയിട്ട് ഞാൻ വെച്ചാൽ ഈ ആഴ്ചയെങ്കിലും കിട്ടുമെന്ന് വെച്ചിട്ട് എവിടുന്ന് ഈ ആഴ്ചയും കിട്ടത്തില്ല, അടുത്ത ആഴ്ചയും കിട്ടത്തില്ല, ഒരു പിടുത്തല്ല എപ്പോൾ കിട്ടുമെന്ന്. ഇന്നലെ മമ്മി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നീ എവിടെയുണ്ട്? ഞാൻ പറഞ്ഞ് കൊച്ചിയിലുണ്ടെന്ന് പറഞ്ഞേ. മമ്മി പറഞ്ഞ്, ഇപ്പോൾ നീ കൊച്ചി ലുല്ലുവിൽ വരുവാണെങ്കിൽ നീ ചോദിക്കുന്ന സാധനം തരാമെന്ന്. മമ്മി പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു എനിക്കൊരു ഐഫോൺ മതി. മമ്മി പറഞ്ഞു ആ ശരി എന്ന് പറഞ്ഞു. 5 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ ഫോൺ വിളിച്ച് എടുക്കുന്നില്ല. ആരോ കൊടുത്താൽ ആശ കൊടുക്കല്. ഞാൻ പറഞ്ഞു മമ്മി കൺഫേം ആണ്, എന്ത് വന്നാലും വാങ്ങിച്ചു തരോ, നീ എന്ത് ചോദിക്കുന്നു വാങ്ങിച്ചു തരുമോ പറഞ്ഞു. നിങ്ങൾ തന്നെ പറ, ഞാനാണ് മേടിച്ചു കൊടുക്കുന്നത്. അല്ല ഒരു മമ്മി, ഞാൻ വാങ്ങിക്കുന്ന മൊബൈൽ എവിടെ? 5000ത്തിന്റെ മൊബൈൽ മേടിച്ചതെന്ന് വെച്ച് നടക്കുന്നു. 25,000 രൂപയുടെ മൊബൈൽ വാങ്ങിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിലുണ്ടായിരുന്നേ, സർപ്രൈസിങ് മമ്മി എന്ന് പറഞ്ഞിട്ടൊരു സാധനം. എന്നിട്ട് അതെന്തേ? ആ അമ്മ ഇത് ഭയങ്കര സോഫിസ്റ്റിക്കേറ്റഡ് സാധനമാണ് അമ്മ, അതാണ് എനിക്കിഷ്ടം. അന്തമാതിരി ഫോണാണ് ഇഷ്ടം. അപ്പം സുഹൃത്തുക്കളെ, മമ്മിക്ക് ഒരു ഫോൺ വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ മമ്മി ഒന്നും താഴെ പറയട്ടെ, വോട്ടിംഗ് നോക്കാം. അതിന് അവരെല്ലാവരും എൻ്റെ കൂടെ നിൽക്കും. ആയിക്കോട്ടെ, ഈ വീഡിയോയ്ക്ക് ഒരു 30,000 ലൈക്ക് കിട്ടുവാണെങ്കിൽ മമ്മിക്ക് ഒരു അടിപൊളി ഫോൺ വാങ്ങിച്ചെടുക്കും. അല്ലെങ്കിൽ ഞാൻ വാങ്ങിച്ചു കൊടുക്കും, പക്ഷെ ഒരു അടിപൊളി സാധനം എടുത്തു കൊടുക്കണമെങ്കിൽ നോക്കട്ടെ. മമ്മിക്ക് വാങ്ങിച്ചു ഒരു വർഷം മുമ്പ് ഞാൻ മമ്മിക്ക് ഒരു സെറ്റ് വാങ്ങിച്ചു കൊടുത്തത്. ഒന്ന് ലൈക്ക് കിട്ടും, 30,000 ലൈക്ക് കിട്ടത്തില്ലെന്ന് അറിയാം, നോക്കാം തീർച്ചയായിട്ടും. അമ്മ ഒരാൾക്ക് ഒരു ലൈക്ക് അടിക്കാൻ പറ്റുന്നല്ലേ? 30,000 ലൈക്ക് കിട്ടുവാണെങ്കിൽ നമ്മൾ സംഗതി കളറാക്കുന്നതായിരിക്കും. മമ്മിക്ക് ഒരു കിടില സാധനം വാങ്ങിച്ചു തരുന്നതായിരിക്കും. എല്ലാവരും കട്ടക്ക് നിന്നാണ് സാംസങ്കാർ ഇത് കേൾക്കാൻ വേണ്ട. എന്തിനാണ് ഈ സാധനത്തിന് ഇത്ര ഹൈപ്പ് കൊടുത്തത്? എന്തിനാണ് എന്നെ കൊണ്ട് ഇത്ര വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത്? ഇന്ന് കിട്ടും നാളെ കിട്ടും എന്നൊരു സാധനം തന്നെ. ഇത് ആൾക്കാർ ഇവിടെ സാധനം കിട്ടാതെ വരുമ്പോഴാണ് നേരെ ദുബായിൽ നിന്ന് അവിടെ നിന്നൊക്കെ സാധനം എടുക്കുന്നത്. ഇനിയിപ്പോൾ വേറൊരു ഫൺ ഫാക്ട് എന്ന് പറഞ്ഞാൽ, പ്രീ ബുക്ക് ചെയ്ത കടയിൽ നിങ്ങൾക്ക് ഈ സാധനം സ്റ്റോക്കില്ല, കിട്ടുന്നില്ല സാംസങ് സ്വന്തം ഷോറൂമിൽ. പക്ഷേ പുറത്ത് ലൈക്ക് കൊച്ചി അങ്ങനത്തെ ചെറിയ ചെറിയ മൊബൈൽ ഷോറൂമിലൊക്കെ, അതായത് മറ്റേ ഒന്ന് മൊബൈൽ കിങ്, അങ്ങനത്തെ മൊബൈൽ കിങ്, മൈജി, ഇവിടെയൊക്കെ സാധനം സ്റ്റോക്കുണ്ട്. സ്റ്റോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പീസ് 2 പീസേ ഉള്ളൂ, പക്ഷേ സാധനം ഉണ്ട്. നിങ്ങൾ പ്രീ ബുക്ക് ചെയ്തില്ലെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധനം കിട്ടും. പിന്നെ എന്തിനാണ് ഈ തേങ്ങ പ്രീ ബുക്ക് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കി? നമുക്ക് വേണമെങ്കിലും ഇല്ലെങ്കിൽ എന്തോ ഒരു എക്സ്പെൻസ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ ലാപ്ടോപ്പ്, ഈ ഒരു മൊബൈൽ, ഇതെല്ലാം വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ്. ഇതെല്ലാം എക്സ്പെൻസീവ് ആണ്. ജസ്റ്റ് ഇമാജിൻ, ഇപ്പോൾ നമ്മുടെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാം കൂടി ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആയിട്ട് മാറിയാലോ? Yes, it's possible with IND Money because they reward you with free US stocks for your credit card spend. For example, നമ്മൾ ഇപ്പോൾ ആമസോണിൽ ഷോപ്പ് ചെയ്യുമ്പോഴത്തേക്കും യു ആർ അവാർഡഡ് വിത്ത് ആമസോൺ സ്റ്റോക്സ്. ഈ ആപ്പ് ആബ്സലൂട്ട്ലി സേഫ് ആണ്. മോർ ദാൻ 4 million ഇന്ത്യൻസ് യൂസ് ഇറ്റ്. സോ മച്ച് അവനെ ഡൗൺലോഡ് ദ ആപ്പ് ഫ്രം ദ ഡിസ്ക്രിപ്ഷൻ. നിങ്ങളുടെ ഫ്രീ ആമസോൺ സ്റ്റോക്സ് ക്ലെയിം ചെയ്യാം വിത്ത് ദിസ് കോഡ് ആൻഡ് ഫണ്ട് യുവർ സ്റ്റോക്ക് അക്കൗണ്ട് സോ ദാറ്റ് യു ഗെറ്റ് ഫ്രീ സ്റ്റോക്സ്. അപ്പം ഇതിന് 1 ലക്ഷത്തി സംതിങ് വിലയുണ്ടെന്ന് പറഞ്ഞാൽ അമ്മ ഒരു 1 ലക്ഷം രൂപയാ എന്ന് പറയും. പക്ഷെ നേരെ 3 ലക്ഷം രൂപയാണ്. ആ ട്രിക്ക് മനസ്സിലായി. കാരണം മറ്റേ പഴയ സാധനം നമ്മൾ വില കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മി വില യഥാർത്ഥ വില കിട്ടുമ്പോൾ ഞെട്ടും. പക്ഷേ വില കൂട്ടി പറഞ്ഞിട്ട് നമ്മൾ നേരെ പകുതിയായിട്ട് പറയുമ്പോഴത്തേക്കും മമ്മി ഓർക്കും 1 ലക്ഷം രൂപ. അതാണ് സത്യം. ആ ദേഷ്യം എന്റെ ഫോൺ എപ്പ കിട്ടും മമ്മി? ഇപ്പൊ കിട്ടും. എപ്പ മമ്മി മമ്മിയുടെ ഒക്കെ കളിയാക്കല. മമ്മി ആ ജോണ് ജാക്സണും എല്ലാവരുടെ കളിയാക്കാൻ ഈ സാധനം എനിക്ക് കിട്ടാൻ. ഞാൻ എന്താണ് സാധനം പുതിയതായിട്ട് എനിക്ക് എന്താണ് ഒന്ന് അതൊക്കെ ഒരു ആഗ്രഹത്തിന്റെ എന്റെ ഗോസ്റ്റിനെ കൊടുത്തില്ലേ? വന്ന് അന്നേരം തന്നെ പോയി എടുത്ത് പിടിച്ച് രണ്ടാഴ്ച പേരടത്ത് വെച്ച് കഴിഞ്ഞിട്ട് കൊണ്ടുപോകും. ഓക്കെ, ഞാനിപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം, അല്ലെങ്കിൽ കുറേ പരാതി നിങ്ങൾ കേൾക്കേണ്ടി വരും. അപ്പം ആസ് ഓൾവേസ് ഗൈസ്, വൺ ലൈഫ് വൺ ഷോട്ട്.